സാമ്പത്തികം ഉള്ള ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം ഉണ്ടാകും. എന്നാൽ അവർക്കൊരു വഴി പറഞ്ഞുതരാൻ നന്നായി ശ്രദ്ധിച്ചോ. ക്യാഷ് കയ്യിലുണ്ടാവും, നല്ല സമ്പത്ത് കയ്യിലുണ്ടാവും. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സംഭവം നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ സംഭവം? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കാം. വലിയ നീണ്ട ചരിത്രമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ രാജ്യത്തിന്റെ ഭരണം തന്നെ ഏൽപ്പിച്ചു. സ്വന്തം സഹോദരന്മാരുടെ കൂടെ പോകുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പിതാവിനെ യഅഖൂബ് നബി അലൈഹിസ്സലാമിനെ കൂടുതൽ സ്നേഹമാണ് എന്ന കാരണത്താൽ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായ സ്വന്തം സഹോദരങ്ങൾ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ച് കിണറ്റിലിട്ടില്ല. വലിയ സംഭവമാണ്. എന്നിട്ട് ഒരു ചെന്നായയെ പിടിച്ചിട്ട് അതിന്റെ രക്തമൊക്കെ വസ്ത്രത്തിലാക്കി സ്വന്തം പിതാവിന്റെ അടുക്കൽ വന്ന് ആ വസ്ത്രം കാണിച്ചു കൊടുത്തിട്ട് മകനെ ചെന്നായ പിടിച്ചു എന്നൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് അങ്ങനെ ഉണ്ടായ വലിയ സംഭവം. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിൽ വീണിട്ട് മരണപ്പെട്ടിട്ടൊന്നുമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേറൊരു സംഘത്തിന് കിട്ടി. അവര് അങ്ങനെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ്. സംഭവ ബഹുലമായ വലിയ ചരിത്രമാണല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൽ ആകൃഷ്ടരായ സുലൈഖ ബീവി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ആഗ്രഹിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിപാട് വലിയൊരു ചരിത്രം, അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അതിൽ ഉത്തരം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തരുന്ന ഒരു വിഷയമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീവി കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. സുലൈഖ ബീവിയുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ടാണ് ആ സംഭവം ഉണ്ടായത്. അങ്ങനെ വലിയൊരു ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി, അങ്ങനെ തൊക്കാട്ട കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഭവം. യഥാർത്ഥത്തിൽ അതത് അള്ളാഹുവിന്റെ വലിയ തീരുമാനമൊക്കെ ആണെങ്കിലും ചരിത്രത്തിന്റെ ആ ഒരു പശ്ചാത്തലം നമ്മൾ പറയുമ്പോ, സുലൈഖ ബീവി റളിയല്ലാഹു അൻഹാ, സുലൈഖ ബീവി പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായിട്ടുണ്ട്, വേറെ വിഷയം. ആ ഒരു സമയത്ത് ഉണ്ടായ ആ ഒരു സംഭവം, അത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. വലിയ രാജാവിന്റെ മുന്നിൽ ഈ വിഷയത്തിയല്ലോ. സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കടന്നു പിടിച്ചു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് പുറത്ത് എല്ലാവരും അറിഞ്ഞു. അത് ഖുർആൻ ആയത്തറി അത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അതേ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിലുണ്ടായ തീരുമാനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്താണത്? ഖാല ഹിയ റാവദത്നി അൻ നഫ്സീ വ ശഹിദ ഷാഹിദു മിൻ അഹ്ലിഹാ ും
വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബരിൻ ഫകദബത് വഹുവ മിനൽ സ്വാദിഖീൻ فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم ഈ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂസുഫ് പറയുന്നത്. എന്താണ് സംഭവം? ചർച്ചയായി അവിടെ വിഷയമായി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ്. പക്ഷേ ഭർത്താവായ അസീസ് രാജൻ വിഷയമറിഞ്ഞപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുലൈഖ ബീവി ഒരു തന്ത്രം ഒപ്പിച്ചു. ആ തന്ത്രം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്നെ ഇങ്ങോട്ട് കടന്നു പിടിച്ചതാണ്, ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്തില്ല. അപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ ഒറ്റ കാരണത്താൽ ജയിലിലടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി. അവസാനത്തിന് തീരുമാനം വേണമല്ലോ. ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതിനെന്താ ചെയ്യാം? യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ്, തെളിയണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം തെളിയിക്കണം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഒരിക്കലും അങ്ങനെ തെറ്റ് സംഭവിക്കാൻ പാടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ട് സുലൈഖ ബീവി വിളിച്ചു വരുത്തിയ സ്ത്രീകള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ അവരുടെ കൈയൊക്കെ മുറിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വല്ലാത്തൊരു സൗന്ദര്യം, കാണാൻ വല്ലാത്തൊരു അഴക്, ആ അഴക് കാണേണ്ടതുപോലെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അവര് അവരുടെ കൈയൊക്കെ അറിയാതെ മുറിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തില് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് ആ സ്ത്രീകൾ കൈയാണ് മുറിച്ചതെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ കാണേണ്ടതുപോലെ കണ്ടാലോ, അള്ളാഹിന്റെ റസൂലിന്റെ സൗന്ദര്യം കാണേണ്ടതുപോലെ കണ്ടാലോ, അവര് കൈക്ക് പകരം കൽബും മുറിച്ചു പോകും. അത്രയും അത്രയും സൗന്ദര്യമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യവും ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെ സൗന്ദര്യവും കൂട്ടിയാൽ എത്ര സൗന്ദര്യമുണ്ടാകുമോ അത്രയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം. ആ സൗന്ദര്യം എത്ര വലിയ സൗന്ദര്യമാണ്! ആ സൗന്ദര്യത്തിന് കൈയുണ്ടോ, കണക്കുണ്ടോ? കാണേണ്ടതുപോലെ കണ്ടുപോയാൽ അതേ കൈകളും മുറിച്ചു പോകും. അറിയാതെ കൈകൾ മുറിച്ചു പോകും. അത്രയും വലിയ സൗന്ദര്യത്തിന്റെ നേതാവാണ്, നിറകുടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തുകൊണ്ട് അതങ്ങനെ പ്രസിദ്ധമായില്ല? അതങ്ങനെ സൂര്യനും ചന്ദ്രനും നോക്കുമ്പോ സൂര്യന് തന്നെയല്ലേ പ്രകാശം കൂടുതല്? പക്ഷെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ ചന്ദ്രനെ പോലെയാന്ന പറയാ, പ്രകാശം കൂടുതൽ സൂര്യൻ തന്നെയാണ്. പക്ഷെ അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയൂല. ആ സൗന്ദര്യത്തെ താങ്ങാൻ നമുക്ക് കഴിയൂല. തുഷാഹേ ഖൂബാൻ തുജാനേ ജാനാ ഹേ ചേറ ഉമ്മുൽ കിതാബ് തേരാ
മിസാല് തേരി ജവാബ് തേരാ തുഷാഹെ ഖൂബാൻ തുജാനെ ജാനാ ഹെച്ചേറ ഉമ്മുൽ കിതാബ് തേരാ നാ ബൻ സഗേഗാ മിസാല് തേരി ജവാബ് തേരാ പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്ദം പൂവായിരം വി ഷിടാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്ദം നിസ്കായിരം നാ നിക്കുന്ന ഗന്ധം ആ മൊഴിയെ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകും ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും കരമൊന്ന് പുണർന്നാലോ കരളാമ്പൽ പൂവാകും തുഷാഹെ ഖൂബാൻ തുജാനെ ജാനാ ഹെച്ചേറ ഉമ്മുൽ കിതാബ് തേരാ നബൻ സഗേഗാ മിസാല് തേരി ജവാബ് തേരാ നബി യൂസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറിച്ചു നബി യൂസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറിച്ചു ഖാതിം റസൂലെ കണ്ടെങ്കിലവരോ കൽവും പറിച്ച് റൂഹും മുറിക്കും ഖാതിം റസൂലെ കണ്ടെങ്കിലവരോ കൽവും പറിച്ച് റൂഹും മുറിക്കും കൽബായ നബിയിൽ എല്ലാം മറക്കും നമ്രൂദ് ഹാമാൻ ഫിർഔന് പോലും നബിയോരെ കണ്ടാൽ എന്നേ നന്നാകും തുഷാഹെ ഖൂബ തുജാനെ ജാനാ ഹെച്ചേറ ഉമ്മുൽ കിതാബ് തേരാ പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്ദം പൂവായിരം വി ഷിടാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്ദം പൂവായിരം വി ഷിടാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്ദം മിസ്കായിരം നാ നിക്കുന്ന ഗന്ധം ആ മൊഴിയ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകും ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും കരമൊന്ന് പുണർന്നാലോ കരളാമ്പൽ പൂവാകും മാഷാല്ലാ എത്ര നല്ല വരികളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൈ അതേ കാണുമ്പോ കൈ മുറിച്ചു പോയ ആ മുഞ്ചത്തിമാര് അതേ അതിൽ മയങ്ങിയിട്ട് യൂതേ സ്വന്തം കൈയാണ് മുറിച്ചതെങ്കിലേ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടെങ്കിൽ ഖാതിം റസൂലേ കണ്ടെങ്കിലവരോ കൽബും പറിച്ച് റൂഹും മുറിക്കും
അവരെ കൽബും പറിച്ച് റൂഹ് വരെ അവരെ കൽബ് വരെ മുറിച്ചു പോകും. അത്രമാത്രം സൗന്ദര്യത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ റബ്ബേ. അതിനു മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹു. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പറയണത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങനെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ആ സുലൈഖ ബീവി ഭർത്താവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം ഒരു ചെറിയ അടവ് അവിടെ പ്രയോഗിച്ചുവെങ്കിലും പിന്നീട് ആ വിഷയത്തിൽ ഒരാൾ തീരുമാനം പറഞ്ഞു. അവരുടെ കുടുംബക്കാരനായ ഒരാൾ തന്നെയാണ്. എന്താണ് തീരുമാനം? എങ്ങനെയാണ് ആരാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തണമല്ലോ. എന്താണ് അതിന് തീരുമാനം? സുബ്ഹാനല്ലാഹ്. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി വശഹിദ ശാഹിദുൻ മിൻ അഹ്ലിഹാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാവുകയാണ്. അതേ ഹിയ ഖാല ഹിയ റാവദത്നി അൻ നഫ്സി. അതേ സുലൈഖ ബീവി പറഞ്ഞു. അതെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അതേ സുലൈഖ ബീവിയാണ് എന്നെ വശീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്, എന്നെ അപായപ്പെടുത്താൻ, എന്നെ കുതന്ത്രത്തിൽ കൊടുക്കാൻ. ഭാര്യയായ അസീസ് രാജന്റെ ഭാര്യയായ സുലൈഖ ബീവിയാണ് ശ്രമം നടത്തിയത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് വേണം? അത് തീരുമാനമാകണമല്ലോ. അതിന് തീരുമാനം എന്താണ്? ഇങ്കാന ഖമീസുഹു. അതേ സാക്ഷിയായ ഒരാൾ പറഞ്ഞു. ഒരു സാക്ഷിയായ ഒരാൾ വന്നു. കുടുംബക്കാരനായ ഒരാൾ വന്നു. സുലൈഖ ബീവിയുടെ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ. സുലൈഖ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് സാക്ഷി പറയാൻ വേണ്ടി വന്നു. ഏയ്, എന്നാ ശ്രദ്ധിക്കണം. സാക്ഷി പറയാൻ വേണ്ടി വന്നപ്പോൾ എന്താണ് സാക്ഷി? എന്താണ് തീരുമാനം? ഇങ്കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് അഥവാ ശരീരത്തിൽ ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം കീറിയിട്ടുണ്ട്. അപ്പൊ ആ കീറിയ വസ്ത്രം ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, അത് മുമ്പിൽ നിന്നാണ് കീറിയതെങ്കിൽ, അത് മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ, ഫസദഖത്ത്, അതെ സുലൈഖ ബീവി പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് നബി അലൈഹിസ്സലാം കളവാണ് പറയുന്നത്. അതാണ് സാക്ഷി പറഞ്ഞ ആള് എടുത്ത തീരുമാനം. അതാ മുമ്പെന്നാണ് കീറിയതെങ്കിൽ ആ സുലൈഖ ബീവി പറയുന്നതാണ് സത്യം. അങ്ങനെയാണല്ലോ. ആ ഏത് എവിടെ നിന്നാണ് കീറിയത്? മുമ്പെന്നാണ് കീറിയതെങ്കിൽ അത് സുലൈഖ ബീവി പറയുന്നതാണ് സത്യം. അതല്ല കാരണം. പിടിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിനെ കടന്നു പിടിക്കുമ്പോ സുലൈഖ ബീവി രക്ഷപ്പെടാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കുപ്പായം കീറി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം. മുമ്പെന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് കുറ്റക്കാരൻ. അതല്ല, വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ്വാദിഖീൻ.
കമീസ് കീറിയത് പിന്നിൽ നിന്നാണെങ്കില് ഖുദ്ദമിൻ ദുബുരിൻ പിൻഭാഗത്ത് നിന്നാണ് കീറിയതെങ്കില് ഫകദബത്ത് അതേ സുലൈഖ ബീവി പറയുന്നതാണ് കളവ് വഹുവ മിനസ് സ്വാദിഖീൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നതാണ് സത്യം സുബ്ഹാനല്ലാഹ് ആ പിന്നിന്ന് കീറിയതാണെങ്കിൽ സുലൈഖ ബീവി പോയി കടന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോ യൂസുഫ് നബി അലൈഹിസ്സലം രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി അപ്പൊ പിന്നിന്ന് കീറി അതാണ് അയാള് ആ കുടുംബക്കാരനായ ആള് കണ്ട ഒരു തെളിവ് ഇത് അള്ളാഹിന്റെ ഖുർആൻ പറയാണ് അവസാനം അത് പരിശോധിച്ചു നോക്കിയപ്പോൾ കമീസ് എവിടെ നിന്നാണ് കീറിയതെന്ന് നോക്കുമ്പോ കമീസ് കീറിയിട്ടുള്ളത് പിന്നിൽ നിന്നാണ് അപ്പൊ പറഞ്ഞു കാല ഇന്നഹു മിൻ കൈദികുന്ന ഗൃഹനാഥനായ ആള് അഥവാ അസീസ് രാജൻ ഭാര്യയായ സുലൈഖ ബീവിയോട് പറഞ്ഞു ഓ പെണ്ണേ ഇന്നഹു മിൻ കൈദികുന്ന ഇത് നിങ്ങളുടെ അഥവാ സ്ത്രീകളുടെ ഒരു കുതന്ത്രത്തിൽ പെട്ടതാണ് ഇന്ന കൈദകുന്ന അലീം നിങ്ങളുടെ തന്ത്രം ഭയങ്കരം തന്നെ നിങ്ങളുടെ കെണി വല്ലാത്ത കെണിയാണ് അപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ കെണി ഉണ്ടാവും നല്ല കെണി ഉണ്ടാവും അത് വേറെ വിഷയം ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കണില്ല കടന്നാല് ഒരുപാട് പറയാണ്ട സ്ത്രീകൾ പൊതുവെ അങ്ങനെ ഉണ്ടാവും കെണിയുള്ളവരുണ്ടാവും എല്ലാരെയും കുറ്റപ്പെടുത്തല്ല സുലൈഖ ബീവി കെണിയെടുത്തു പക്ഷേ അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നു അത് സ്ത്രീകളുടെ കെണിയാണ് ഇന്നഹു മിൻ കൈദികുന്ന അതെ അത് സ്ത്രീകളുടെ ഒരു കെണിയാണ് സ്ത്രീകളുടെ ഒരു കെണിയാണ് ഒരു കുതന്ത്രമാണ് ഇന്ന കൈദകുന്ന അലീം സ്ത്രീകളുടെ തന്ത്രം അത് വല്ലാത്ത തന്ത്രം തന്നെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാല് എന്തിനാണ് ഞാനിത് പറഞ്ഞത് ഇവിടെ ഒരു ഷഹിദ ഷാഹിദുൻ എന്നൊരാൾ പറഞ്ഞില്ലേ ഹേയ് ഒരാളെ ശ്രദ്ധിച്ചില്ലേ വശഹിദ ഷാഹിദുൻ മിൻ അഹ്ലിഹ സുലൈഖ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് സാക്ഷി പറഞ്ഞു ആ സാക്ഷി പറഞ്ഞ ആള് ഒരു തവണ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തുകയാണ് എപ്പോഴാണ് ആ എത്തിയതെന്നറിയുമോ സുബ്ഹാനല്ലാഹ് എപ്പോഴാണ് ആ എത്തിയത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ മന്ത്രിയായി തെരഞ്ഞെടുത്തല്ലോ ആ രാജ്യത്ത് വലിയ ക്ഷാമം വന്നുപോയി യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കാര്യം ചെയ്തിരുന്നു മുൻകൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാം ആ രാജ്യത്ത് വലിയ ദാരിദ്ര്യം വരുമെന്ന് ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ധാരാളം ഭക്ഷണം ശേഖരിച്ചു വച്ചിരുന്നു അത് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ കഴിവാണ് അത് പ്രത്യേകമായി അറിയാനുള്ള ഒരു കഴിവ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കല്ല നൽകി അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ആവശ്യമായ മുഴുവൻ ഭക്ഷണങ്ങളും സൂക്ഷിച്ചു വെച്ചു അതിനു വേണ്ടി വലിയ ഗോഡൗണുകൾ ഉണ്ടാക്കി പ്രത്യേകമായ റേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ആദ്യമായി റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയത് യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ധാരാളം കൃഷികളൊക്കെ ചെയ്ത് അങ്ങനെ വലിയ വലിയ ഗോഡൌണ് നിറയെ ഭക്ഷണം സംഭരിച്ചു അത് വലിയ ക്ഷാമം വരുന്ന സമയത്ത് അത് വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നവരില് യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുമ്പ് ഈ അവസ്ഥയിലേക്ക് ആക്കി അഥവാ കിണറ്റിൽ കൊണ്ടുപോയിട്ട സഹോദരങ്ങളും ഒക്കെ ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നിരുന്നു ഇതൊക്കെ വലിയ ചരിത്രമാണ് അവരുടെ കയ്യിൽ
ധാരാളം ഭക്ഷണം കൊടുത്തയച്ചു യൂസുഫ് നബി അലൈഹിസ്സലാം. പോകുന്ന സമയത്ത് ഈ വസ്ത്രം നിങ്ങളുടെ പിതാവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിന് കൊടുക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ച വസ്ത്രം അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അവരെ ആ വസ്ത്രം പോയി പിതാവായ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. യാഖൂബ് നബി അലൈഹിസ്സലാം ആ വസ്ത്രം എടുത്തിട്ട് കണ്ണുകാണാത്ത യാഖൂബ് നബി അലൈഹിസ്സലാം ആ വസ്ത്രം എടുത്ത് തന്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് വെച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാ കണ്ണിനെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലേ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ മഖ്ബറകളിൽ ചെന്നിട്ട് അവരുടെ മഖ്ബറയുടെ മുകളിലിട്ട വസ്ത്രം, മഹാന്മാര് ധരിച്ച വസ്ത്രം, അവര് ശരീരത്തിൽ ഉപയോഗിച്ച വസ്ത്രം, ആ വസ്ത്രത്തിന് നമ്മൾ പരിഗണന കൊടുക്കാറില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ച വസ്ത്രം ഈ യാഖൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്തയക്കുന്നു. അത് അവിടെ നിന്ന് ചുംബിക്കുന്നു, അത് മണക്കുന്നു, കണ്ണിനെ കാഴ്ച ശക്തി ലഭിക്കുന്നു, മനസ്സിലാകുന്നു ഇതെന്റെ മകൻ വസ്ത്ര ധരിച്ച വസ്ത്രമാണ്. അങ്ങനെ മകനെ കാണാൻ വേണ്ടി പോകുന്നു. അതേ മകനും ബാപ്പയും തമ്മിൽ വീണ്ടും കൂടിച്ചേരുന്നു. ചരിത്രം വലിയ സംഭവങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നവരിൽ ഒരാളുണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്റെ പ്രൈവറ്റ് സമ്പത്തിൽ നിന്ന് ധാരാളമായി വാരിക്കോരി കൊടുക്കണേ. ഏയ്, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, വലിയൊരു പോയിന്റാണ് പറയാൻ പോണത്. നന്നായി ശ്രദ്ധിച്ചോ. റമദാനിൽ ഉപകരിക്കും ഇത്. നല്ല പണക്കാരനാവാൻ കഴിയും, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാവാൻ കഴിയും. എന്താണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി സാക്ഷി പറഞ്ഞ ആളാണത്. എപ്പോൾ സാക്ഷി പറഞ്ഞ ആള്? അതേ സുലൈഖ ബീവി. സുലൈമ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം പിടിച്ച് കീറിയല്ലോ. അത് മുന്നിൽ നിന്നാണോ പിന്നിൽ നിന്നാണോ എന്ന് നോക്കാൻ വേണ്ടി തീരുമാനം, ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുക്കാൻ വേണ്ടി നിന്നപ്പോ തീരുമാനമെടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി സാക്ഷി പറഞ്ഞ ആളാണ് അയാള്. സുബ്ഹാനല്ലാഹ്. ആ സാക്ഷി പറഞ്ഞ ആള് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണം വാങ്ങാൻ വേണ്ടി എത്തി. ആർക്കും ഭക്ഷണമില്ല. അപ്പൊ അദ്ദേഹം ഭക്ഷണം വാങ്ങാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എത്തിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന് സാക്ഷി പറഞ്ഞു എന്ന കാരണത്താൽ, സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി സാക്ഷി പറഞ്ഞു എന്ന കാരണത്താൽ യൂസുഫ് നബി അലൈഹിസ്സലാം അയാൾക്ക് വാരിക്കോരി കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടി? യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി സാക്ഷി പറഞ്ഞ കാരണത്താൽ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് തന്റെ പ്രൈവറ്റ് സമ്പത്തിൽ നിന്ന് വാരിക്കോരി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, ഓർഡർ ഇടുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതേ എന്റെ ഉമ്മത്ത് അല്ലാഹുവിനെ സാക്ഷിയാക്കിയാൽ, അല്ലാഹുവിൽ സാക്ഷ്യം വഹിച്ചാൽ, അല്ലാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ, എന്റെ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വാരിക്കോരി കൊടുക്കുന്നതാണ്. അതേ എന്റെ ഉമ്മത്ത് ഇങ്ങനെ എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ സാക്ഷി പറയുന്ന കാരണത്താൽ എന്റെ ഉമ്മത്തിനും അല്ലാഹു ധാരാളമായി വാരിക്കോരി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ സാക്ഷി? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സാക്ഷി പറയണം. അതാണ് നമ്മൾ റമദാനിൽ ചൊല്ലുന്ന ദിക്ര്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഏകന അല്ലാഹുവന അല്ലാഹുവല്ലാതെ ആരാധ്യനായി വേറൊരാളുമില്ല എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു.
ഈ സാക്ഷ്യം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യം ഒരാൾ വർദ്ധിപ്പിച്ചാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സാക്ഷ്യം വഹിച്ച കാരണത്താൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സാക്ഷി പറഞ്ഞ ആളുകൾക്ക് ആ വ്യക്തിക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം വാരിക്കോരി കൊടുക്കാൻ പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും റബ്ബായ അല്ലാഹുവിനെ ഒരാൾ സാക്ഷി പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വാരിക്കോരി ലഭിക്കണോ ഈ ദിക്ര നന്നായി ചൊല്ലിക്കോ. നമ്മളെല്ലാ സമയങ്ങളിലും ആ ഷഹാദത്ത് ചൊല്ലുന്നവരാണ്. എന്റെ ഉമ്മത്ത് ആ ഷഹാദത്ത് വാദേ ധാരാളമായി ചെയ്യുന്ന കാരണത്താൽ എന്റെ ഉമ്മത്തിന് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുകയാണ്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ ആ സാക്ഷി പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കാരത്തിൽ ആ സാക്ഷി നമ്മൾ പറയുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരത്തിലുണ്ട്, ബാങ്കിലുണ്ട്, ഇഖാമത്തിലുണ്ട്, സർവ കർമ്മങ്ങളിലും ആ സാക്ഷി പറയലുണ്ട്. അങ്ങനെ ആ സാക്ഷി പറയല് ഒരാള് വർദ്ധിപ്പിച്ചാൽ അള്ളാഹു അയാൾക്ക് വാരിക്കോരി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് റമദാനിൽ നന്നായി പറഞ്ഞോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത് വഅഊദു ബിക മിനന്നാർ. ചൊല്ലി ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത് വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത് വഅഊദു ബിക മിനന്നാർ.